പിന്നീട് അവർ പറയാറുള്ളത് ധാരാളം ലോകത്തിന്റെ ധാരാളം പണ്ഡിതന്മാർ നബിദിനം അനുവദിച്ചിട്ടുണ്ട്, അതുപോലെ ലോകത്തുടനീളം നബിദിനം ആചരിക്കുന്നുണ്ട് എന്നാണ്. ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, അങ്ങനെ എല്ലായിടത്തും പോയി എന്തൊക്കെ ഫോട്ടോ ഒക്കെ കിട്ടുക, അതൊക്കെ ഇപ്പോൾ ഇത് എല്ലായിടത്തും നബിദിനുണ്ട്. നബിദിനം ഇല്ലാത്തത് ഈ വഹാബികളുടെ സ്റ്റേറ്റ് മാത്രമാണ് എന്നവർ പറയും. ഇനി തൗഹീദുള്ള രാജ്യങ്ങൾ തന്നെ ഏതെങ്കിലുമൊക്കെ ചിലത് നബിദിനത്തിന് അവധിയൊക്കെ കൊടുത്താൽ അവരെ പത്രം വലിയ വണ്ടക്കത്തിൽ, UAE നബിദിനത്തിന് ലീവ്, അതൊക്കെ ഇവരെ തെളിവായിട്ട് ശേഖരിച്ചു വെക്കുന്നതാണ്. കണ്ടില്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. സഹോദരങ്ങൾ, എന്താണ് ഇതിനുള്ള മറുപടി? 7 നൂറ്റാണ്ട് വരെ ഉന്നതരായ ഒരു പണ്ഡിതനും നബിദിനം അനുവദിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടേ ഇല്ല. ഇനി എണ്ണമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ആദ്യത്തെ 7-ലാണോ പിന്നത്തെ 7-ലാണോ പണ്ഡിതന്മാരേറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? ആർക്കും സംശയമല്ല. സഹാബികളും താബിഈങ്ങളും ഇമാമിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആദ്യത്തെ 7 നൂറ്റാണ്ടിലാണോ പിന്നത്തെ 7 നൂറ്റാണ്ടിലാണോ മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലെ, എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ എങ്ങനെ നോക്കിയാലും ഏറ്റവും മുന്തിയ പണ്ഡിതന്മാർ, അവരാരും അനുവദിച്ചിട്ടില്ല. കാണിക്കൂ തെളിവ്. കാരണം ദീനിൽ ഒരു കാര്യം ചെയ്യാനാണ് തെളിവ് വേണ്ടത്. അവർ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ അത് അനുവദിച്ചതായി കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. മറിച്ച് അവരെല്ലാവരും ബിദഅത്തിനെതിരെ ശക്തമായി എതിർക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ എണ്ണം ഒന്നും വിഷയമല്ല. ഇനി ശരീഅത്തിൽ ഒരിക്കലും എണ്ണം തെളിവുമല്ല. ദീനിൽ എണ്ണം കൂടിയതോ കുറഞ്ഞതോ കൊണ്ടിട്ട് ഒരു കാര്യം ജായിസാകുകയില്ല, ഒരു കാര്യം ഹറാമാവുകയില്ല. ഒരു കാര്യം ചെയ്യാൻ കുറച്ചാളേ ഉള്ളൂ, അതുകൊണ്ട് അത് ഹറാം എന്ന് നമ്മൾ പറയില്ല. ഒരു കാര്യം കുറേ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് ജായിസാണ്, അനുവദനീയമാണ് എന്ന് നമ്മൾ പറയുകയില്ല. മറിച്ച് ദീനിൽ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്നുള്ളതാണ് തെളിവ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില ആയത്തുകൾ നമുക്കിവിടെ ഓർക്കാം. വ ഇൻ തുത്ഇ അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാ, ഭൂമിയിൽ അധിക ആളുകളെയും നീ പിൻപറ്റിയാൽ അവർ നിന്നെ പിഴപ്പിച്ചു കളയുന്ന ആളുകൾ ആയിരിക്കും. ഭൂമിയിൽ ഹിദായത്ത് കിട്ടിയ ആൾക്കാരെക്കാളും കൂടുതൽ ദലാലത്തുള്ള ആൾക്കാരാണ്, അത് യാതൊരു സംശയമില്ല. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, ഫമിൻഹും മുഹ്തദ് വ കസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ഹിദായത്ത് കിട്ടിയ ആൾക്കാരുണ്ട്, സന്മാർഗത്തിലെത്തിയ ആൾക്കാരുണ്ട്, അധിക ആളുകളും അധർമ്മകാരികളാണ്. അതുകൊണ്ട് അധിക ആളുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതൊക്കെ ഇത്തരത്തിൽ അള്ളാഹുനെ ഓർക്കാത്തവർ, അള്ളാഹുനെ കുറിച്ച് മനസ്സിലാക്കാത്തവർ, പിഴച്ചുപോയ ആളുകൾ ഇതൊക്കെയാണ്. എന്നാൽ അള്ളാഹു തആല കുറച്ചുള്ള ആളുകളെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല ഓർക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബദ അൽ ഇസ്ലാമു ഗരീബൻ സയഊദു ഗരീബൻ കമാ ബദ, ഇസ്ലാം വളരെ അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയിട്ടുള്ളത്, വളരെ കുറഞ്ഞ ആൾക്കാർ, എണ്ണാവുന്ന ആൾക്കാർ മാത്രം. എവിടെയും ഇസ്ലാം ഒരാൾ സ്വീകരിച്ചു എന്ന് കേട്ടാൽ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും മാത്രം, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. സയഊദു ഗരീബൻ, അവസാനത്തിൽ എന്ത് സംഭവിക്കും? അതേപോലെ തന്നെ ആകും. കമാബദ, തുടങ്ങിയ പോലെ തന്നെ ആകും. ഇസ്ലാമിലും സുന്നത്തിലൊക്കെ ഉള്ള ആളുകൾ, യഥാർത്ഥ ഇസ്ലാം ആചരിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ അവസ്ഥയിലേക്കാകും. ഫതൂബാലിൽ ഖുറബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുറഞ്ഞ ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്, സ്വർഗമുണ്ട് എന്നവിടെ നിന്നറിയിക്കണം. അള്ളാഹു തആല നമ്മൾ അതിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എണ്ണ ഒന്നും കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് തെളിവിനുള്ള കാര്യമല്ല, തെളിവിനുള്ള മാനദണ്ഡമേ അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക.